പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻഷൻ മാവുങ്കൽ കോവിഡ് കാലത്ത് അയാളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലീസ് വാഹനമാണ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. അതും സാധാരണ പോലീസുകാരുടെ വാഹനമല്ല, അന്നത്തെ ഡി ഐ ജി ആയിരുന്ന സുരേന്ദ്രൻ്റെ വാഹനമാണ് മോൺസൺ പച്ചക്കറി വാങ്ങാനും മീൻ വാങ്ങാനും സഹോദരിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവരാനും ഉപയോഗിച്ചിരുന്നതെന്നാണ് അയാളുടെ മുൻ ഡ്രൈവർ നെൽസൺ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ലജ്ജാകരമായ ഒരു അവസ്ഥ കേരള പോലീസിനുണ്ടായല്ലോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആരൊക്കെയാണ് പഴയ പോലീസുകാരെന്ന് ആലോചിക്കൂ. ഇപ്പോഴും ഐ ജി ചന്ദ്രശേഖരൻ നായരുടെ പേരിലാണ് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിലെ പവലിയന് ഇട്ടിരിക്കുന്ന പേര് എം കെ ജോസഫ് സ്മാരക പവലിയൻ എന്നാണ്. ആദ്യത്തെ ഐ ജി ചന്ദ്രശേഖരൻ നായർ എക്കാലവും കേരളം ഓർക്കുന്ന ഒരു ഐ ജി. പിന്നെ ഡി ജി പി ആയപ്പോൾ എം കെ ജോസഫ്, അദ്ദേഹത്തെയും കേരളം ആ തരത്തിലാണ് ആദരിക്കുന്നത്. പിന്നെ ഐ ജിമാരായി നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പല ആളുകളും ഡെപ്യൂട്ടേഷനിൽ വന്നിരുന്നു. ഇവിടെ തന്നെ ഐ ജി വിജയൻ, അതുപോലെ പല ആളുകളും ഐ ജി ഗോപാലൻ, അങ്ങനെ നിരവധി പ്രശസ്തരും പ്രഗത്ഭരുമായ പോലീസ് ഓഫീസർമാർ കേരള പോലീസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു. അവരെല്ലാം മാന്യന്മാരായിരുന്നു. അവരൊന്നും ഒരു മുതലാളിയുടെ വീട്ടിലും പോയി പട്ടിയെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ പട്ടിയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇതുപോലെ മീൻ വാങ്ങിച്ച് കൊടുക്കാനോ ഒന്നും അവരുടെ വണ്ടി ഉപയോഗിക്കുമായിരുന്നില്ല, കൊടുക്കുന്നില്ലായിരുന്നു. അവരുടെ നാലയലത്തെത്താൻ പോലും അന്നത്തെ ധനികന്മാർക്ക് പേടിയായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ഡി ഐ ജി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വാഹനം, ഔദ്യോഗിക വാഹനമാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. സഹോദരി ചേർത്തലയിലുള്ള മോൻസറിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് തേങ്ങ കൊണ്ടുവരുന്നത്. അതുപോലെ ദിവസേന മാർക്കറ്റിൽ പോയി പച്ചക്കറിയും മീനും വാങ്ങുന്നതും ഈ അന്നത്തെ ഐ ജി ഡി ഐ ജി ആയിരുന്ന സുരേന്ദ്രൻ്റെ കാറിലായിരുന്നു. അന്ന് ഈ വാഹനങ്ങൾ പുറത്തു പോയാൽ ഇത് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ പാസ് വേണം. ആ പാസ് കൊടുത്തത് അന്നത്തെ ഐ ജി ആയിരുന്ന ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന ലക്ഷ്മണയാണ്. ലക്ഷ്മണെ ഇതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇതുപോലുള്ള അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പോലീസിൻ്റെ സൽപ്പേരും കളഞ്ഞു കുളിച്ചിട്ട് അവരെ സ്വൈരമായി വിഹരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. സുരേന്ദ്രനാണെങ്കിൽ റിട്ടയർ ചെയ്ത് മാന്യമായി ഇപ്പോൾ ഒരു വലിയ തുക പെൻഷനും വാങ്ങിച്ച് ജീവിക്കുന്നു. ലക്ഷ്മണയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഐ പി എസ് ലോബി അയാളുടെ സഹായത്തിനെത്തി, അതുകൊണ്ട് അയാളുടെ സസ്പെൻഷനും പിൻവലിക്കപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഐ പി എസ്കാരൻ എന്ത് ചെയ്താലും ഇവിടെ പ്രശ്നമില്ല, അതാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. ഇത്രയും ലജ്ജാകരമായ ഒരു അവസ്ഥ കേരള പോലീസിന് മുൻകാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ മോൺസൻ്റെ വീട്ടിലെ വിരുന്നുകാർ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മളന്ന് പത്ര വാർത്ത ഉണ്ടായിരുന്നതാണ്. ഐ ജിമാർ, ഡി ഐ ജിമാർ, ഡി ജി പിമാർ, എ ഡി ജി പിമാർ, എന്തിനു വേണ്ട കേരള പോലീസിൻ്റെ തലതൊട്ടപ്പന്മാർ വരെ മോൺസൻ്റെ വീട്ടിൽ പോയി വിദേശ മദ്യം നുകരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആണ് ഈ പച്ചക്കറി വാങ്ങാനും മീൻ വാങ്ങാനും വരെ വണ്ടി അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ഒരവസരത്തിൽ മോൺസന് അടിയന്തിരമായി നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്താൻ നമ്മുടെ അന്നത്തെ ഡി ഐ ജി സുരേന്ദ്രൻ്റെ പോലീസ് വാഹനം എന്ന് പറഞ്ഞാൽ പിന്നെ മുകളിൽ ചുവന്ന ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വാഹനമാണ്. ആ വാഹനം ഉപയോഗിച്ചാണ് സകല ട്രാഫിക്കുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇയാളെ പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. അത്ര ബി ഐ പി ആയിരുന്നു കേരള പോലീസിലെ ഉന്നതന്മാർക്ക് മോൺസൺ. മോൺസനെ പിടികൂടിയപ്പോഴാണ്, ഇയാളുടെ തട്ടിപ്പ് പുറത്തു വന്നപ്പോഴാണ് ഇയാളെ പിന്നെ ഇയാൾക്കെതിരെ കേസ് വരികയും ഇതുപോലെ ഇയാളോടൊപ്പം സഹകരിച്ചിരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം പിന്നെ നോട്ടപ്പുള്ളിയായി മാറുകയും ചെയ്തതാണ്. എന്തായാലും കേരള പോലീസിൻ്റെ ആ പഴയ സൽപ്പേര് തിരിച്ചെടുക്കാൻ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ടേ മതിയാവും. എന്തായിരുന്നാലും കേരള പോലീസിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കണം എന്നതാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.